and vlog of Shake Us Little World. In our video, there is a special guest. Indian football player and a Malayalam guy. We are in Anas Editor and our code. In our guest, we are going to questions. We are going to Q&A section. We are fun talk. We are start Q&A section. Yes. ഞാൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഗതികളും ഞാൻ ചെയ്തു കൊടുക്കും.
ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 99% ഫുട്ബോളേഴ്സും പുവർ ഫാമിലിയിൽ നിന്ന് ബിലോങ് ചെയ്യുന്നവരാണ്. സോ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ഏത് രീതിയിൽ എനിക്ക് പ്രൊഫഷണൽ കയറാവാം. അപ്പോൾ ആ രീതിയിൽ എന്താണോ അവൻ്റെ കേപ്പബിൾ വെച്ചിട്ട് എന്താണോ അവന് വേണ്ടതെന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ഒരു സാധാരണ സംവിധാനം നാട്ടിലുള്ള എനിക്കാണ് എൻ്റെ മോനെ. ഞാൻ എൻ്റെ ലൈഫിൽ എഡ്യൂക്കേഷൻ ഫുട്ബോൾ ലൈഫിൽ എഡ്യൂക്കേഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ഫുട്ബോൾ ലൈഫ് അല്ലാതെ തന്നെ ഞാൻ എന്താണോ മോൻ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം അതിലേക്ക് നല്ല രീതിയിലാണ് അതിനെ സപ്പോർട്ട് ചെയ്യണം. ഫുട്ബോൾ പ്ലെയർ തന്നെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് എൻ്റെ മോനെ. പക്ഷെ അതിലുപരി എനിക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് എൻ്റെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഫാമിലിനെ പറയല്ല മീൻസ്, പക്ഷേ ആ സന്ദർഭം അങ്ങനെ ആയിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആവട്ടെ ഏത് ഫാനിലാവട്ടെ ഏത് വ്യക്തിയാവട്ടെ എഡ്യൂക്കേഷൻ മസ്റ്റാണ്. സോ ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യും എൻ്റെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ. എന്തെങ്കിലും വൈകുന്നുണ്ടോ അതെല്ലാം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ അവശ്യം. സെക്കൻഡറി ആയിരിക്കും അവൻ്റെ ടാലൻ്റ്, മീൻസ് എന്താണോ അതിന് കഴിവുള്ളത് അവരുടെ തീർച്ചയായിട്ടും അത് ഫുട്ബോൾ പ്ലെയർ തന്നെയാണ്. ഞാൻ റയൽ മാഡ്രിഡ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. റയൽ മാഡ്രിഡ് ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് അന്നത്തെ ബെസ്റ്റ് ടോപ്പ് ക്ലാസ് ലെജൻഡ്സ് കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഇവൻ ബസ്റ്റോണി ഉണ്ടാവും, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബ് റയൽ മാഡ്രിഡാണ്. യുവൻ്റസിനെ ആഗ്രഹിക്കുന്നത് അതിലൊരു കാരണം കൂടി ഉണ്ടാവും, റൊണാൾഡോ ഫാൻ കൂടെയാണ്. അപ്പോൾ എനിക്ക് റയൽ മാഡ്രിഡ് ഇഷ്ടമാണ്, യുവൻ്റസ് ഇഷ്ടമാണ്. ഒരുപാട് ഇന്ത്യൻ പ്ലെയേഴ്സിനെ എനിക്കിഷ്ടമാണ്. ഇൻഡിവിജ്വലായിട്ട് എനിക്ക് അങ്ങനെ ബെസ്റ്റ് സ്റ്റാർട്ടിങ് എടുക്കുകയാണെങ്കിൽ ജോ കൊളേട്ടൻ, സത്യേട്ടൻ, അയ്യൻ വിജയൻ എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് പ്ലെയറാണ്. അതുപോലെ തന്നെ ആഷിക്, സഹരി, യങ് പ്ലെയേഴ്സ്, ഹക്കു, പക്ഷെ ഒരുപാട് ഇന്ത്യൻ പ്ലെയേഴ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അല്ല ഇൻഡിവിജ്വലായിട്ട് ഞാൻ ഒരാളെ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ടാലൻ്റ് ഉണ്ടോ അവരെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഫുട്ബോൾ ടീമിനെ എത്താൻ വേണ്ടി ആരെങ്കിലും ഒരാൾ കാരണക്കാരുണ്ടാവും? തീർച്ചയായിട്ടും ഏത് ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാറുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു നാഷണൽ ടീമിലെത്താൻ ഒരു കാരണക്കാരില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ലേറ്റായിട്ട് നാഷണൽ ടീമിലെത്തിയത്. പക്ഷേ എൻ്റെ ഈ ഫുട്ബോൾ കരിയറിൽ ഒരുപാട് ഇൻവോൾവ് ആയ വ്യക്തികളുണ്ട്. എൻ്റെ ബ്രദർ ഫ്രണ്ട് ഉണ്ടായിരുന്നു അജിമൽ സിറ്റി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജോഗ്രഫിക്കൽ അധ്യാപകനായിരുന്നു. അയാൾ തന്നെ എൻ്റെ 10th സ്റ്റാൻഡേർഡിൽ നിന്ന് എനിക്ക് ബൂട്ടെല്ലാം വാങ്ങിയിരുന്നു. ഞാൻ ഫുട്ബോൾ പ്ലെയറേ അല്ലായിരുന്നു, ഞാൻ ക്രിക്കറ്റ് കളിച്ചായിരുന്നു, ഡ്രൈവറായിരുന്നു. സോ അയാളെൻ്റെ ഫിസിക്കും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എൻ്റെ ബ്രദറെ ഫ്രണ്ട് കൂടെ ആയിരുന്നു എന്നെ ഒരുപാട് മോട്ടിവേഷൻ ചെയ്തു. എന്നെ എല്ലാ പ്രാക്ടീസ് ഗ്രൗണ്ടുകളിലും അയാളെ കൂടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നു. അതിലെ പേര് ഒരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിറോസ് ഷെരീഫ് സാർ എന്നൊരു സാറായിരുന്നു എൻ്റെ കോളേജ് അധ്യാപകൻ. എൻ്റെ ട്രെയിനിങ് ഒക്കെ അയാൾ നല്ല രീതിയിൽ എടുത്തു. അയാളാണ് എന്നെ മുംബൈ എഫ് സി എന്ന ക്ലബിലോട്ട് ഫസ്റ്റ് ട്രയൽസ് വിട്ടത്. അതുപോലെ എല്ലാ സ്കൂൾ ടീമിൻ്റെയും കോളേജ് ടീമിൻ്റെയും എൻ്റെ കോച്ചസും എല്ലാം ഇൻവോൾവ് ആയിട്ടുണ്ട് എൻ്റെ ഫുട്ബോൾ കരിയറിൽ. അല്ലാതെ പേഴ്സണലായിട്ട് എന്നെ നാഷണൽ ടീമിൽ ഇൻവോൾവ് ആ അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. ആസ് എ പ്രൊഫഷണൽ പ്ലെയർ ആയതിനു ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലബായി ഈ ക്ലബ് പൂനെ എഫ് സി എന്ന ക്ലബ്ബായിരുന്നു. ഫെസിലിറ്റീസ് വൈസ് അന്നത്തെ ടൈം 2000 അല്ല സെക്കൻഡ് കളിച്ചു. ഫസ്റ്റ് ഞാൻ മുംബൈ എഫ് സിയിലാണ് കളിച്ചത്. 4 വർഷം മുംബൈ എഫ് സി, 4 വർഷം പൂനെ എഫ് സി, 2 വർഷം ഡൽഹി, 1 വർഷം ജംഷഡ്പൂർ, 4 വർഷം ലോൺ പോയിട്ട് മോഹൻബഗാൻ, കേരള ബ്ലാസ്റ്റേഴ്സ്, ATK ലാസ്റ്റ് ഇയർ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നത്തെ ടൈമിൽ പൂനെ എഫ് സി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ക്ലബ്. ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു, മാനേജ്മെൻ്റ് അടിപൊളിയായിരുന്നു, കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ക്ലബ്. ഒരുപാട് യങ് ടാലൻറ്റേഴ്സിനെ വളർത്തിയെടുത്ത ക്ലബാണ്. ഐ തിങ്ക് ആഷിഖ് എന്ന ആഷിഖും ഞാൻ മലപ്പുറത്തുകാരൻ, അവൻ വന്ന ഇത് അക്കാഡമിയിലൂടെ പൂനെ എഫ് സി അക്കാഡമിയിലൂടെയാണ്. ഫാറൂഖ് ചൗധരി എന്ന പ്ലെയർ വന്നത് പൂനെ എഫ് സി അക്കാഡമിയിലാണ്. അമരീന്ദർ സിംഗ് സന്ധു എന്ന ഗോൾ കീപ്പർ, നാഷണൽ ടീമിൻ്റെ ഗോൾ കീപ്പർ വന്നതും. ഇതുപോലെ ഒരുപാട് നാഷണൽ ടീം പ്ലെയേഴ്സിനെ ആ അക്കാഡമി വളർത്തിയെടുത്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രൊഫഷണൽ കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ക്ലബ് ആയിട്ടുള്ള എനിക്കൊരു ഫീൽ ചെയ്ത എൻ്റെ ബെസ്റ്റ് ക്ലബായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പൂനെ എഫ് സി ആയിരുന്നു. ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയ്ക്ക് പ്രൊഫഷണൽ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഒരു ഡിഫൻഡർ തീർച്ചയായിട്ടും അയാളെ ഒരു
കേപ്പബിൾ നല്ല കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അയാളെ എക്സ്പീരിയൻസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 26 ഏജ് ആകുമ്പോൾ 27 ഏജ് ആകുമ്പോൾ വെൽ മെച്ചുവേർഡ് ആയിട്ടാണ് അയാൾ വന്ന് ഫീൽഡിൽ കളിക്കാൻ. സോ ആ 27 പിന്നെ വരുന്ന കരിയർ മീൻസ് പിന്നെയുള്ള ഇയേഴ്സ് കാരണം എനിക്ക് തോന്നുന്നില്ല, എസ്പെഷ്യലി ഡിഫൻഡർ പ്രഷർ ഏറ്റെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം യങ് ആയിരിക്കുന്ന ടൈമുകൾ കഴിഞ്ഞു ഞങ്ങളുള്ള 18-23 ഏജിലായിരിക്കും കൂടുതൽ പ്രഷർ നമ്മൾ ഏറ്റെടുക്കാൻ. സോ കംപ്ലീറ്റ്ലി ടീമിൽ ഇൻവോൾവ് അല്ലാത്തൊരു ടൈമായിരിക്കും. ഇൻവോൾവ് അല്ലാത്ത ടൈം മീൻസ് കൂടുതൽ കോച്ചസോ പ്ലേയേഴ്സോ പ്രഷർ തരാത്തൊരു ടൈമായിരിക്കും. കാരണം നമ്മുടെ ഫ്രീഡത്തിന് കളിക്കുന്നൊരു തീർച്ചയായിട്ടും കോച്ചസ്മാരുടെ ഒരു അവരുടെ ടാക്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് ഫോളോ ചെയ്ത് കളിക്കണം. പക്ഷെ പ്രഷർ ആരും കൊടുക്കൂല യങ് പ്ലേയേഴ്സിന്. ആഫ്റ്റർ 27-30+ പ്രഷർ ഏറ്റെടുക്കേണ്ട ഒരു ടൈം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ടൈം എനിക്ക് വന്നിട്ടില്ല. പ്രഷർ ആയിരിക്കുന്ന ഒരു ടൈം തീർച്ചയായിട്ടും എനിക്ക് വന്നിട്ടില്ല. സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും എല്ലാം. എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത് പ്രശ്നത്തില്, തീർച്ചയായിട്ടും ഒരു അങ്ങനെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും അൺപ്രൊഫഷണൽ ചീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കാർഡുകളായിട്ടും അതിൻ്റെ സസ്പെൻഷനുകളും ഉണ്ടാവും തീർച്ചയായിട്ടും. അത് ഫിസിക്കലായിട്ട് അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോൾ ചാൻസസ് വളരെ കുറവാണ്. കൂടുതലായിട്ട് പക്ഷേ ഉണ്ടാവാറുണ്ട് പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പോസിറ്റീവായിട്ടെടുത്തിട്ട് അത് ജയിച്ചിട്ട് എങ്ങനെ നമ്മുടെ ടീമിന് വിൻ ചെയ്യാൻ പറ്റുമോ വിൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും അത് അതിൻ്റെ ഒരു റിപ്ലൈ. സോ നല്ല രീതിയിൽ എല്ലാ കാർഡും കുറെ കിട്ടിയിട്ടുണ്ട്. റെഡ് കാർഡ് എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ 5-4 പ്രാവശ്യത്തെ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് ഈ എൻ്റെ യങ് ഏജിലായിരിക്കും എനിക്ക് കൂടുതൽ, കാരണം കൂടുതൽ റോബോ കൂടുതൽ അഗ്രസീവ് ആയിരിക്കും. എപ്പോൾ ടാക്കിൾ ചെയ്യണം അത്ര എക്സ്പീരിയൻസ് വരാത്ത ടൈമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ 27 ഏജിൻ്റെ ശേഷമായിരിക്കും ഞങ്ങൾ കൂടുതൽ ടീമായിട്ട് ഇൻവോൾവ് ആകുക. സോ ടീമിനെ കൂടെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺനെസസറി റെഡ് കാർഡ് യൂസ്ഫുൾ അല്ലാത്ത റെഡ് കാർഡ് നമ്മൾ തീർച്ചയായിട്ടും വാങ്ങാറുണ്ട്. പറയാനുള്ള പുതുതായിട്ട് വരുന്ന പ്ലേയേഴ്സിനോട് അവരെ കോച്ചസിനെ അവർ റെസ്പെക്ട് ചെയ്യാം. ഓൾ ടൈം ഫുട്ബോൾ ഫീൽഡിൽ വരിക, സപ്പോസ് 7 o'clock ആണ് പ്രാക്ടീസ് വന്നിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 6:30, 6:40 ഒക്കെ വന്നിട്ട് ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ, ഗ്രൗണ്ടിൻ്റെ അറ്റ്മോസ്ഫിയർ, പ്ലേയേഴ്സിനോട് മിംഗിൾ ചെയ്യുക, സെക്കൻഡറി സെൽ നേരത്തെ ഉറങ്ങാൻ ട്രൈ ചെയ്യുക, ലോട്ട്സ് ഓഫ് വെള്ളം കുടിക്കാൻ ട്രൈ ചെയ്യുക, അവരെ ജിമ്മ് സെക്ഷൻ. ഫുട്ബോളാണ് അവരെ കരിയർ എന്നുണ്ടെങ്കിൽ, സപ്പോസ് എനിക്ക് എൻ്റെ കരിയർ തന്നെ ഫുട്ബോളാണെന്ന് എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പേയും അത് തീർച്ചയായിട്ടും അവൻ്റെ കാര്യം എൻ്റെ കരിയർ എൻ്റെ കരിയർ ആണെങ്കിൽ എൻ്റെ കരിയർ ശേഖിൻ്റെ കരിയർ ആണെങ്കിൽ ശേഖിൻ്റെ കരിയർ അത് നല്ല ഇമ്പ്രൂവ് ആയിരിക്കും. എത്രത്തോളമാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അത് ഇമ്പ്രൂവ് ആയിരിക്കും. തീർച്ചയായിട്ടും അവരെ ഫാമിലീനെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ കോച്ചസിനെ റെസ്പെക്ട് ചെയ്യണം. മൊബൈൽ എത്രത്തോളം കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ അത് അത്രയും കുറച്ച് യൂസ് ചെയ്യും. നമ്മൾ വിചാരിക്കും മൊബൈൽ ഫോണ് കൈകൊണ്ടല്ല ചെയ്യുന്നത്, പക്ഷേ നല്ല ബ്രെയിൻ ഉപയോഗിക്കണം നമ്മുടെ മൊബൈൽ ഫോൺ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം ടയർഡാക്കുന്ന സംഗതിയാണ് ഈ മൊബൈൽ. ഇഞ്ചുറീസ് മസിൽ ഇഞ്ചുറീസ് കൂടെ കൂടാൻ ചാൻസസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ബോൺ ഇഞ്ചുറീസ് കൂടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80%-70% യങ് പ്ലേയേഴ്സിന് ഈ ഇഞ്ചുറി, ഹാംസ്ട്രിങ് ഇഞ്ചുറി, ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ മസിൽ ഇഞ്ചുറീസ് വരാൻ കൂടുതൽ ചാൻസ് ആഫ്റ്റർ 29-28 ഇത് ഓടി കഴിഞ്ഞതിൻ്റെ ശേഷത്തെയാണ് അങ്ങനെ വരുള്ളൂ. ഇപ്പോഴത്തെ യങ് പ്ലേയേഴ്സിന് 18-19 അങ്ങനെ ഇഞ്ചുറി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ അവരെ കരിയറിനെ ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഒരു ടൈം കഴിഞ്ഞ് കണ്ടിക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഗതിയാണ്. ഈ സേഫ് കൊടുക്കുക, ഒരുപാട് റെസ്പെക്ട് ചെയ്യുക, അവരുടെ നാട്ടുകാരെ റെസ്പെക്ട് ചെയ്യുക, കോച്ചസിനെ റെസ്പെക്ട് ചെയ്യുക. ഇത്രയൊക്കെ എനിക്ക് യങ് പ്ലേയേഴ്സിനോട് പറയാനുള്ളത്. ഞാൻ പ്രീ സീസൺ ആണെന്നുണ്ടെങ്കിൽ മീൻസ് സപ്പോസ് ഞാൻ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, നമുക്ക് നമ്മുടെ സീസൺ കഴിഞ്ഞു, എൻഡ് ഓഫ് ദ സീസൺ കഴിഞ്ഞു, പിന്നെ 15-20 days കംപ്ലീറ്റ് കുട്ടിയുടെ പ്രശ്നം എടുക്കും, അതൊന്നും ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും വർക്കൗട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുശേഷം 2 months ഓൾമോസ്റ്റ് നമുക്ക് റെസ്റ്റ് ഉണ്ടാവും.
പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 മന്ത് മുന്നേ ക്ലബ് ജോയിൻ ചെയ്തതിന് 1 മന്ത് മുന്നേ മോർണിംഗ് ഈവനിങ് മോർണിംഗ് ജിമ്മ് മോർണിംഗ് മോർണിംഗ് കുറച്ച് കാര്യങ്ങളോ ഈവനിങ് ജിമ്മ് അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ചെയ്യുക. അവർ മീൻസ് 1.5 hour ആയി സിറ്റി പ്രാക്ടീസ് ആണ് മോർണിംഗ് ചെയ്യുക. മോർണിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നോർമൽ ജോഗിങ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ടൈം കൊടുത്തിട്ട് നോർമലായിട്ട് ജോഗിങ് സ്റ്റാർട്ട് ചെയ്യും. ഓൾമോസ്റ്റ് 1 day ഒരു 4 hour എങ്കിലും ഗോളിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഡയറ്റ് എന്ന് എന്താണോ എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ കഴിക്കാറുള്ളത്. പക്ഷേ ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ശരീരം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്വിക്ക്നെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. ഓയിൽ ഫുഡ് ഒഴിവാക്കുക, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക. എന്താണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് നല്ല വെജിറ്റബിൾസ് ഹെൽത്തി ഫുഡ്സ് മാത്രം കൂടുതലായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് മോർണിംഗ് കഴിക്കുക, അങ്ങനത്തെ കുറേ ഫുഡുകൾ യൂസ് ചെയ്യുക. ഡിപ്പെൻഡ് ആണ് ഒഴിവുള്ള ടൈം എന്താണോ ചെയ്യാനും. സപ്പോസ് എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും, ഫാമിലി ഉള്ള ടൈം ഫാമിലിൻ്റെ കൂടെ ആയിരിക്കും. യെസ് എങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും ചെയ്യാം. പ്രൊഫഷണൽ ഡേയ്സ് പ്രൊഫഷണലായിട്ട് കൊണ്ടിരിക്കും, ഫാമിലി ഡേയ്സ് ഫാമിലി ആയിട്ട് കൊണ്ടിരിക്കും. രണ്ട് രീതിയിലാണ് ചെയ്യാം. ഫുട്ബോൾ കരിയർ വൺസ് ഫുട്ബോൾ കരിയർ പ്രൊഫഷണൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ കൂടുതൽ ഇൻവോൾവ് ഫുട്ബോളിനോടും ഫാമിലിയിലെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻവോൾവ് ഫാമിലിയോടും. ഈ സീസണിൽ ഞാൻ എൻ്റെ ക്ലബിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇഞ്ചുറിയാണ് അതിൻ്റെ റീഹാബിന് വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിൽ വന്നത്. ബാലൻസ് ശരിക്കും കൊടുക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും കൂടെ ഈ വീഡിയോ ചെയ്യുന്നതിൽ ഡിഫറെൻ്റ് ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും ശരിക്കും കൂടെ ഈ വീഡിയോ ചെയ്യുന്നത്. മീൻസ് എന്നെ പോലെ ചിലരും കുട്ടിയുടെ കൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. ഞാൻ ഷെയ്ക്കാറുള്ള കുട്ടിനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമല്ലേ ഞാൻ പരിചയപ്പെടുന്നത്. ഷെയ്ക്ക് കൂടുതൽ ഭയങ്കര ഫാമിലി നല്ല സപ്പോർട്ടീവാണ് ഷെയ്ക്ക്. അതുപോലെ തന്നെ ഷെയ്ക്ക് ഭയങ്കര എന്താ പറയാ ഓപ്പൺ മൈൻഡഡ് ആണ് ഷെയ്ക്ക്. ഷെയ്ക്കിൻ്റെ ഏജിനെക്കാട്ടിലും കൂടുതൽ മെച്ചുവേർഡാണ്, വെൽ എക്സ്പീരിയൻസ് പോലെ ഷെയ്ക്ക് സംസാരിക്കും. ഫാമിലി കൂടെ ഒരുപാട് ഇൻവോൾവ് ഉണ്ട്. സോ ഒരുപാട് പ്രൗഡ് ഉണ്ട് ഷെയ്ക്കിൻ്റെ ഫാമിലിനെ കൂടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഒരു പോലെ എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് പോലെ സംസാരിക്കുന്നത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ഓൾ ദി പീപ്പിൾ ഷെയ്ക്ക് ആൻഡ് എനിക്കും യൂട്യൂബ് ചാനലിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഒരാളങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുന്നത് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ സന്തോഷമുണ്ട് പറഞ്ഞിരുന്നതിന്. ഒരു ഉയരത്തിലെത്തട്ടെ, ഇപ്പോഴും നല്ല ഉയരത്തിലാണ് എന്നാലും നമ്മളതൊക്കെ ഒരു ആശംസക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് അനുസ്കാന അനീഷ പറയട്ടെ ഫോട്ടോ എടുത്തപ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ സൈനിങ് ഓഫ് ഷിഖാ സിറ്റി. ബൈ.